പിണറായി വിജയന് കുടുംബമൊക്കെ ഒരുപാട് വിദേശത്തൊക്കെ ടൂർ പോയിക്കാണല്ലോ. അതിപ്പോ എന്താ പറയുക, ഈ പിണറായി വിജയന്റെ കാര്യമാകുമ്പം അങ്ങനെ ഉണ്ടാവുക. അതായത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണ് അറിഞ്ഞ് മൂപ്പര്. എന്നിട്ട് മൂപ്പര് പല്ലുവേദനക്കും തലവേദനക്കും അമേരിക്കയ്ക്ക് സൂചിക്കാൻ പോയി. വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ വൺ ആണ് അറിഞ്ഞ് മൂപ്പരെ മക്കളെ കുട്ടികളൊക്കെ വിദേശത്തുണ്ടേ പഠിപ്പിച്ച് മൂപ്പര്. തൊഴിൽ മേഖലയിൽ കേരളം നമ്പർ വൺ ആണ് അറിഞ്ഞ് എന്നിട്ട് മൂപ്പരെ മാളെ കൊണ്ട് തന്നെ ബാംഗ്ലൂർ കൊണ്ട് ചെയ്യേണ്ട ഐ ടി കമ്പനി തുടങ്ങിച്ച്. ഇപ്പൊ ഇവിടെ അടുത്ത കാലത്ത് മൂപ്പര് ഒരു പ്രസ്താവന ഇറക്കിയുണ്ട്, ടൂറിസം മേഖലയിൽ കേരളം നമ്പർ വൺ ആണ്. കാരണം മരുവൻ ടൂറിസം മന്ത്രിയാണ്. അപ്പൊ പിന്നെ മൂപ്പര് പോണ്ടിയ കെട്ടാ വിദേശത്ത് തന്നെയല്ലേ. മൂപ്പര് വിദേശത്ത് പോയി. ഇനിയിപ്പോ ഭക്ഷ്യസുരക്ഷാ കാര്യത്തിൽ കേരളം നമ്പർ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാവിൽ സ്റ്റോറിലും റേഷൻ വീടിലും സപ്ലൈകോയിലും ഒന്നും അരിയോ സാധനമോ ഭക്ഷ്യധാന്യം ഒന്നും ഇല്ലാത്ത. മൂപ്പര് എന്താണോ പറയണത് അതിന്റെ നേരെ വിപരീതീകാരം നടക്കുക. അതാണ് പിണറായി വിജയൻ, അതാണ് സി പി എം. നമസ്കാരം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ആർക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന ലൈനിലാണ് പിണറായി വിജയന്റെ പോക്ക്. പിണറായി വിജയന്റെ ദൂത്ത് സാധാരണക്കാരായ ജനങ്ങളും ഇന്ന് തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഒരാൾ പ്രതികരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. വീഡിയോയിൽ പറയുന്നത് പോലെ എന്താണോ പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് അതിന് നേർ വിപരീതമായിരിക്കും യഥാർത്ഥത്തിൽ നടക്കുക. അതേസമയം ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണെന്നാണ് പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. എന്നാൽ തനിക്ക് എന്തെങ്കിലും, അതിപ്പോൾ ചെറിയ ചുമ ആയിക്കോട്ടെ, മുഖ്യന് വിദേശത്തെ ആശുപത്രി തന്നെ വേണം. വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും മുഖ്യന്റെയും നേതാക്കളുടെയും എല്ലാം മക്കൾ പഠിക്കുന്നത് വിദേശത്ത് തന്നെയാണ്. കൂടാതെ തൊഴിൽ രംഗത്ത് കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും മുഖ്യന്റെ മകൾ കമ്പനി തുടങ്ങിയത് ബാംഗ്ലൂരിലാണ്. അതിനാൽ തന്നെ മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യത്തിൽ തള്ളി മറിക്കുന്നുണ്ടോ അതൊന്നും സത്യമല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇതുവരെ നടപ്പിലാക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റി എന്ന പേരിൽ സംസ്ഥാനത്തെ വെട്ടിമുറിച്ചിട്ട് മാസങ്ങളായി. മഴക്കാലമായിട്ട് പോലും അതിനു വേണ്ട മുൻകരുതലുകളോ ഒന്നുമെടുക്കാൻ മുഖ്യന് നേരമില്ല. എന്നാൽ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ പിണറായി വിജയന് നല്ലത്. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.